അതില് ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു പരാമർശം ബഹുമാനപ്പെട്ട ഗവർണർ നടത്തിയത് ഇതിന്റെ പിന്നിൽ മുഖ്യമന്ത്രിയാണ് ഉള്ളത് എന്ന പരാമർശമാണ്. അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരായി നടത്തുന്ന കരിങ്കൊടി പ്രകടനവും ആക്രമണത്തിന്റെയും പിന്നിൽ ഗവർണറാണോ ഉള്ളത്? തിരിച്ചങ്ങോട്ടും പറയാലോ, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട ഗവർണർ ഈ രൂപത്തിൽ അടിസ്ഥാനരഹിതമായ ഒരു ആരോപണം ഉന്നയിച്ചത്? എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം അവര് ആദ്യം തന്നെ പ്രഖ്യാപിച്ചതാണ് ഗവർണർക്കെതിരായിട്ടുള്ള പ്രതിഷേധം, അത് തികച്ചും സമാധാനപരമായിരിക്കുമെന്നും അവർ പ്രഖ്യാപിച്ചതാണ്. അതിനടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാരണം കേരളത്തിലെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഇതുപോലെ ഒരു സംസ്ഥാനത്തും ഒരു ഗവർണറും ഏകപക്ഷീയമായി ഗവർണമെന്റിനോട് ചോദിക്കാതെ ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യത നിർവഹിക്കാതെ നോമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അതിലും പ്രധാനപ്പെട്ട ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ്, അല്ലാതെ മറ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് പ്രതിഭകളല്ല. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കുട്ടികളെയാണ് സാധാരണ നിലയിൽ നോമിനേറ്റ് ചെയ്യാറുള്ളത്. അത് സ്പോർട്സ് രംഗത്തായാലും കായിക മറ്റ് കലാരംഗത്തായാലും വിദ്യാർത്ഥി രംഗത്തായാലും പിന്നെ ഈ നമ്മുടെ അധ്യാപക രംഗത്തായാലും വ്യാപാരി വ്യവസായി മേഖല ഇങ്ങനെയുള്ള മേഖലകളിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ചാൾവാർഡ്സിനെയാണ് നോമിനേറ്റ് ചെയ്യുക. ഇത് പ്രകടമായിട്ട് തന്നെ ബി ജെ പി കൊടുക്കുന്ന ഒരു ലിസ്റ്റിൽ നിന്ന് നോമിനേറ്റ് ചെയ്തു എന്നുള്ളത് ഏറെക്കുറെ എല്ലാ ആൾക്കാർക്കും അറിയാം. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടന സ്വാഭാവികമായിട്ടും പ്രതിഷേധം രേഖപ്പെടുത്തും. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളൊക്കെ വിദ്യാർത്ഥി രംഗത്തെ നേതാക്കളായിരിക്കുന്ന സമയത്ത് നേതൃത്വം കൊടുക്കുന്ന സമയത്ത് ഇ എം എസിനെതിരായിട്ടുള്ള സമരം എസ് എഫ് ഐ നടത്തിയിട്ടുണ്ട്, കെ എസ് എഫ് നടത്തിയിട്ടുണ്ട്, നായനാട് ഭരിക്കുന്ന സമയത്ത് നടത്തിയിട്ടുണ്ട്. കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ എസ് എഫ് ഐ ആകുന്നതിന് മുമ്പേ അത്ര വലിയ സംഘടനയൊന്നുമല്ലല്ലോ. 1969 ഫാത്തിമ കോളേജ് സമരം നടന്ന് മൃഗീയമായി എസ് എഫ് ഐ കെ എസ് എഫ് കാരെ പിന്നെ ലാത്തിചാർജ് ചെയ്തത് അടിച്ചത് ഇ എം എസിന്റെ നേരിട്ട് ഗവർണറെ ശാരീരികമായി കൈകാര്യം ചെയ്യുന്നു, അതുകൊണ്ടാണ് ക്രിമിനൽ എന്ന് വിളിച്ചത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അതാ ഞാൻ പറയുന്നത്, ഇപ്പോ വിദ്യാർത്ഥികളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു ചാവല്യം സംഭവിച്ചു എന്ന് വിചാരിക്കുക, എന്നാ ഒരു ചാവല്യവും ഇല്ലാത്ത പക്വതയുള്ള ഒരു ഗവർണർ ഇംഗ്ലീഷിലെ എല്ലാ പിന്നെ വാക്കുകളും, അതായത് ക്രൂരതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയൊന്നും ബാക്കിയില്ലല്ലോ ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ, എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, ഇഡിയറ്റ്, പിന്നെ ക്രിമിനൽസ്, ഗുണ്ടാസ്, അങ്ങനെയാണോ കുട്ടികളെ അഭിസംബോധന ചെയ്യേണ്ടത്? അത് അങ്ങനെ എടുക്കുക. ഞാൻ ചോദിക്കട്ടെ, ഒരു വൈസ് ചാൻസലറെ ഗുണ്ടാ എന്ന് പറഞ്ഞില്ലേ? വൈസ് ചാൻസലറുടെ നേതൃത്വം കൊടുത്തതാണോ പിന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ആ പ്രശ്നം? അപ്പൊ ഈ രൂപത്തിൽ ബഹുമാനപ്പെട്ട ഗവർണർ അദ്ദേഹത്തിന്റെ നിലമറന്നുകൊണ്ടുള്ള പ്രയോഗങ്ങൾ കുട്ടികൾക്ക് എന്തെങ്കിലും ചാപല്യം സംഭവിച്ചു എന്ന് വിചാരിക്കുക, അവിടെ സംഭവിച്ചെന്താന്നുള്ളത് എനിക്കറിയാം. സംഭവിച്ചാൽ തന്നെ പക്വമതിയായ ഗവർണർ ചെയ്യേണ്ട എന്താ? കുട്ടികളെ ഗുണ്ടാന്ന് വിളിക്കലാണോ, കുട്ടികളെ ക്രിമിനൽ എന്ന് വിളിക്കലാണോ? ഒരർത്ഥത്തിൽ അദ്ദേഹം ഒരു രക്ഷിതാവാണ്, ഒരു അധ്യാപകനാണ്. ചാൻസലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു അധ്യാപകനെ പോലെയല്ലേ കാണേണ്ടത്? ഒരു വലിയ സ്ഥാനത്ത് എടുക്കുന്ന ആളല്ലേ, അദ്ദേഹത്തിന്റെ കീഴിലുള്ളല്ലേ ഈ കുട്ടികളെ? എന്റെ കുട്ടികളെല്ലാം തമ്മാടികളാണ്, ഗുണ്ടകളാണ് എന്ന രൂപത്തിലാണോ? എന്ന നിലയിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കുട്ടികളെ വിശേഷിപ്പിച്ചത്. വളരെ നന്ദി ഷി എ കെ ബാലൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്.